നമസ്കാരം ട്രിക്ടേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹരണസാധ്യത എന്നൊരു ടോപ്പിക്കാണ് കണ്ടത് അതായത് ഇനി എത്ര വലിയ സംഖ്യ കണ്ടാലും അല്ലെങ്കിൽ തന്നാലും അതിനെ പൂർണ്ണമായിട്ട് അതായത് ശിഷ്ടമില്ലാതെ ഒന്നു കൊണ്ട് ഹരിക്കാൻ കഴിയുമോ പത്ത് കൊണ്ട് ഹരിക്കാൻ കഴിയുമോ കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഏഴ് കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്നിങ്ങനെ നോക്കാൻ കഴിയുന്ന കുറേ എളുപ്പവഴികളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തെരഞ്ഞെടുത്ത പി എസ് സി ചോദിച്ച മോഡലിലുള്ള ഇതിനേക്കാളും വലിയ ഭരണസാധ്യതയുമായി ബന്ധപ്പെട്ട എട്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത് അപ്പോൾ എല്ലാവരോടും കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന വഴികൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് ഒരു വട്ടം കാണുക ആ എളുപ്പുകൾ പഠിക്കുക എന്നിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് പോവാം അപ്പോൾ എല്ലാവരോടും കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക എൻ്റെ ഇനിയുള്ള വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം അപ്പോൾ ചോദ്യം നോക്കിക്കേ മൂന്ന് നാല് ഡാഷ് മൂന്ന് അഞ്ച് ആറ് ഒന്ന് അതായത് ഒരു സംഖ്യയാണ് പൂർണ്ണമായിട്ട് സംഖ്യ എഴുതിയിട്ടില്ല ഡാഷാണ് കറക്റ്റ് അറിയില്ല ഏതാന്ന് ഈ സംഖ്യയിൽ എന്ന സംഖ്യയിൽ വിട്ടുപോയ ഭാഗത്ത് അതായത് ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് ഏതക്കം ചേർത്താൽ അതിനെ മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാമെന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് ചോദ്യം സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ ഒരു സംഖ്യ മൂന്ന് നാല് ഡാഷ് മൂന്ന് അഞ്ച് ആറ് ഒന്ന് ഈ ഒരു സംഖ്യ ഈ സംഖ്യയുടെ വേണ്ടി ഇവിടെ ഒരക്കം ഉണ്ടല്ലോ ആ അക്കം കൂടെ ചേരുമ്പോൾ ഇതിനെ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം ഏതാണ് ആ അക്കം എന്നാണ് ചോദിച്ചേക്കുന്നത് ഓക്കെ ആണോ അപ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടി നമ്മൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഒരെളുപ്പഴി പഠിച്ചു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സംഖ്യകളെ ഞാൻ പഠിച്ചു എന്തായിരുന്നു മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നതിനുള്ള വഴി എന്തുവാ ഒരു സംഖ്യയെ മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ അതിലെ അക്കങ്ങളുടെ തുക മൂന്നുകൊണ്ട് ഹരിക്കാൻ കഴിയണം അതായത് ഒരു സംഖ്യയെ മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ അതിലെ അക്കങ്ങൾ കൂട്ടുന്നത് മൂന്നിൻ്റെ ഗുണിതമായിരിക്കണം ഇതായിരുന്നു റൂള് അപ്പോൾ നമുക്കിവിടെ ഒരു ഡാഷുണ്ട് ഈ ഡാഷ് കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു മൂന്നിൻ്റെ ഗുണിതം കിട്ടണം കൂട്ടുമ്പോൾ നമുക്ക് ഡാഷ് അറിയില്ല അപ്പോൾ നമ്മൾ ഉള്ളവ്മാരെ എല്ലാം കൂടെ കൂട്ടാൻ പോകും ഉള്ളവന്മാരെ ഏതൊക്കെയാണ് നാലും മൂന്നും ഏഴ് ഏഴും മൂന്നും പത്ത് പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചും ആറും ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഒന്നും ഇരുപത്തിരണ്ട് അതായത് ഈ ഡാഷ് ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി ഇരുപത്തിരണ്ട് വന്നു ഇനി ഡാഷിൻ്റെ അവിടെ ഒരു അക്കം കൂടെ ചേരുമ്പോൾ ഇതൊരു മൂന്നിൻ്റെ ഗുണതമാവണം ഇതാണ് നമ്മുടെ റൂള് അല്ലേ അപ്പോൾ നമ്മൾ എന്തോ ചെയ്താൽ മതി ഓരോ ഓപ്ഷനും ഇട്ടങ്ങ് നോക്കിയാൽ മതി ആദ്യത്തെ ഓപ്ഷൻ നോക്ക് ഓപ്ഷൻ എ സീറോ ഇരുപത്തിരണ്ടിൻ്റെ കൂടെ പൂജ്യം കൂട്ടിയാൽ ഇരുപത്തിരണ്ട് തന്നെ ഇരുപത്തിരണ്ട് മൂന്നിൻ്റെ ഗുണതമാണോ അല്ല ഓപ്ഷൻ ബി മൂന്ന് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ ഇരുപത്തിയഞ്ചാവും ഇരുപത്തി അഞ്ച് മൂന്നിൻ്റെ ഗുണതമാണോ ഇത് കൂട്ടുമ്പോൾ മൂന്നിൻ്റെ ഗുണിതം വരണം മൂന്നിൻ്റെ ഗുണിതമാണോ അല്ല അടുത്തത് ഓപ്ഷൻ സി നാല് ഇപ്പം ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ നാല് ചേർത്താൽ ഇരുപത്താറ് ഇരുപത്താറ് മൂന്നിൻ്റെ ഗുണിതമാണോ അല്ല ഇപ്പം നാല് തരത്തില്ല അടുത്തത് രണ്ട് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ രണ്ട് ചേർത്താൽ ഇത് കൂട്ടുമ്പോൾ ഇരുപത്തി നാല് വന്നു ഇരുപത്തി നാല് മൂന്നിൻ്റെ ഗുണിതമാണ് അപ്പോൾ ഇവിടെ രണ്ടു വന്നാൽ ഈ സാധനം കൂട്ടുമ്പോൾ ഇരുപത്തിനാല് പേരും മൂന്നിൻ്റെ ഗുണിതമാവും അപ്പോൾ നമ്മുടെ ആൻസർ രണ്ട് എളുപ്പമല്ലേ ഓർക്കുക ഒരു സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അതിലെ അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണിതമാവണം ഇവിടെ അക്കങ്ങൾ കൂട്ടിയപ്പോൾ ഇതൊഴിച്ച് ഇരുപത്തിരണ്ട് വന്നു അപ്പോൾ ഇനി ഇവിടെ രണ്ടുകൂടെ ചേർത്താൽ ഇരുപത്തിനാലാവും ഇതൊരു മൂന്നിൻ്റെ ഗുണിതമായി മാറും എളുപ്പമല്ലേ അപ്പോൾ നമ്മുടെ ചോദ്യം നമ്പർ ചോദ്യം ഞാൻ വലിച്ചു വരി മൊത്തം എഴുതിയിട്ടില്ല ആക്കി എഴുതിയേക്കുവാണ് ഞാൻ ആ ചോദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്ന് എട്ട് മൂന്ന് രണ്ട് ഡാഷ് രണ്ട് ഡാഷുണ്ട് ഇതൊരു സംഖ്യയാണ് ഡാഷിൻ്റെ സ്ഥാനത്ത് ഒരു അക്കം വരും ഇവിടെ വിട്ടുപോയ ഭാഗത്ത് ഏതക്കം ചേർത്താൽ അതിനെ നാല് കൊണ്ട് നിശേഷം എന്ന് ചോദിച്ചേക്കുന്നത് ഒന്നുകൂടെ പറയുന്നു ഈ സംഖ്യയിൽ ഡാഷിൻ്റെ സ്ഥാനത്ത് ഏതക്കം ചേർത്താൽ അതിനെ നാലുകൊണ്ട് നിശേഷം ഹരിക്കാം അപ്പോ നമ്മുടെ മനസ്സിൽ നാലുകൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന റൂള് നമ്മൾ പഠിച്ചു എന്തായിരുന്നു ആ റൂള് അറിയാവുന്നവർ പറഞ്ഞു നോക്കി എന്തുവാ ഒരു സംഖ്യയെ നാലുകൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്നറിയുവാൻ അതിൻ്റെ അവസാനത്തെ രണ്ടക്കം നോക്കിയാൽ മതി ഈ രണ്ടക്കം പൂജ്യമോ നാലിൻ്റെ ഗുണതമോ ആയാൽ അതിനെ നമുക്ക് നാലുകൊണ്ട് നിശേഷം ഹരിക്കാം ശിഷ്ടമില്ലാതെ ഈ രണ്ടക്കം ഈ ഡാഷും ഈ രണ്ടും കൂടെ ചേർന്ന് ഈ രണ്ടക്കം നാലിന്റെ ഗുണിതമായാൽ ആ സംഖ്യയെ നാലുകൊണ്ട് നിശേഷം ഹരിക്കുക അല്ലെങ്കിൽ ഈ രണ്ടക്കം പൂജ്യമാവണം എന്തായാലും ഈ രണ്ടക്കം പൂജ്യമല്ല കാര്യം ഇവിടെ അറ്റത്ത് രണ്ട് വന്നിരിപ്പുണ്ട് അപ്പൊ എന്തായാലും ഈ രണ്ടക്കം പൂജ്യമല്ല ഇനിയുള്ള സാധ്യത ഈ രണ്ടക്കം നാലിൻ്റെ ഗുണിതമാവണം ആവണ്ടേ അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ ഇട്ട് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ രണ്ട് ഇവിടെ രണ്ട് വന്നാൽ ഈ രണ്ടക്കം ഇരുപത്തിരണ്ടാവും ഇരുപത്തിരണ്ട് ഒരിക്കലും നാലിൻ്റെ ഗുണതമല്ല അടുത്ത ഓപ്ഷൻ മൂന്ന് ഇവിടെ മൂന്ന് വന്നാൽ ഇത് മുപ്പത്തി രണ്ടാവും മുപ്പത്തിരണ്ട് നാലിൻ്റെ ഗുണിതമാണ് നാല് എട്ട് മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഇവിടെ മൂന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നാലിൻ്റെ ഗുണിതമാവും സോ നമ്മുടെ ആൻസറ് ഇവിടെ മൂന്ന് വന്നെങ്കിൽ ഈ സംഖ്യ നാലിൻ്റെ ഗുണതമാവും അപ്പോൾ നമ്മുടെ ആൻസറ് മൂന്ന് ഇനി ബാക്കി ഓപ്ഷനോടും ചെക്ക് ചെയ്യാം വെറുതെ നാല് വന്നു ഇവിടെ നാൽപ്പത്തിരണ്ടാവും നാൽപ്പത്തി രണ്ടൊരിക്കലും നാലിൻ്റെ ഗുണിതമല്ല ഇനി പൂജ്യം വന്നു ഇവിടെ പൂജ്യം രണ്ടാവും പൂജ്യം രണ്ടെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് തന്നെയാണ് രണ്ടൊരിക്കലും നാലിൻ്റെ ഗുണിതമല്ല അപ്പോൾ ഇവിടെ വരേണ്ട ആൾ മൂന്ന് തന്നെയാണ് അപ്പോൾ ഓർക്കുക ഒരു സംഖ്യ നാലിൻ്റെ ഗുണിതമാവണമെങ്കിൽ അവസാനത്തെ രണ്ടക്കം പൂജ്യമോ നാലിൻ്റെ ഗുണിതമോ ആയിരിക്കണം ഓക്കെ അല്ലേ ചോദ്യം മൂന്ന് ചോദ്യം ഇങ്ങനെയാണ് രണ്ട് ഏഴ് അഞ്ച് ഏഴ് ഒന്ന് ഡാഷ് ഡാഷ് അല്ല സ്റ്റാർ രണ്ട് എന്നത് ആറിൻ്റെ ഗുണിതമായാൽ സ്റ്റാറിൻ്റെ ഏറ്റവും ചെറിയ വില എത്ര മുമ്പത്തെ ഡാഷിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് തന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു രണ്ട് ഏഴ് അഞ്ച് ഏഴ് ഒന്ന് ഡാഷോ സ്റ്റാറോ എന്തെങ്കിലും കുന്തമായിക്കോട്ടെ സ്റ്റാർ രണ്ട് ഈ സംഖ്യ ഒരാറിൻ്റെ ഗുണിതമാണ് എങ്കിൽ ഇവിടെ വരുന്ന സ്റ്റാറിൻ്റെ ഏറ്റവും ചെറിയ വില എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്കപ്പോൾ ചെറിയ വില വലിയ വിലയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ആറിൻ്റെ ഗുണിതമാവണമെങ്കിൽ അല്ലെങ്കിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ ഇതിനുള്ള റൂൾ എന്നാലോചോ എന്തോ ഒരു സംഖ്യ ആറിൻ്റെ ഗുണിതമാവണമെങ്കിൽ ആ സംഖ്യ രണ്ടിൻ്റെയും ഗുണിതമാവണം മൂന്നിൻ്റെയും ഗുണതമാവണം ഒന്നുകൂടെ പറയും മനസ്സിലുള്ളവർ ഒരു സംഖ്യ ആറിൻ്റെ ഗുണിതമാവണമെങ്കിൽ ആ സംഖ്യ രണ്ടിൻ്റെയും ഗുണതമാവണം മൂന്നിൻ്റെയും ഗുണതമാവണം ഇത് രണ്ടും ആയാൽ ആറിൻ്റെ ഗുണിതവും എന്തുവാ രണ്ടിൻ്റെ ഗുണതമാവണമെങ്കിൽ അവസാനത്തെ അക്ക സംഖ്യയോ പൂജ്യമോ ആയിരിക്കണം ഇവിടെ അവസാനത്തെ അക്ക നമുക്ക് തന്നിട്ടുണ്ട് ഇരട്ട സംഖ്യയാണ് രണ്ട് ഇവിടെ പൂജ്യം വന്നാലും ഓക്കെയാണ് അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഒരു രണ്ടിൻ്റെ ഗുണതമാണ് ഈ സംഖ്യ ഇനി ഇതൊരു മൂന്നിൻ്റെ ഗുണതം ആയാൽ ആ സംഖ്യയെ നമുക്ക് ആറ് കൊണ്ട് ഹരിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ആലോചിക്കണം എന്തുവാടാ മൂന്നുകൊണ്ട് ഹരിക്കുന്നതിൻ്റെ റൂള് ഒരു സംഖ്യ മൂന്നുകൊണ്ട് ഹരിക്കണമെങ്കിൽ നിശേഷം ഹരിക്കണമെങ്കിൽ അതിൻ്റെ അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണതമായിരിക്കണം അപ്പോൾ ഇവിടെ ഒരു സ്റ്റാറുണ്ട് ആ സ്റ്റാർ ഉൾപ്പെടെയുള്ള അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണിതമായിരിക്കണം അപ്പോൾ നമുക്ക് സ്റ്റാർ കൂട്ടാതെ അക്കങ്ങളുടെ തുക ഒന്ന് എടുത്ത് നോക്കിക്കേ ഏഴും രണ്ട് ഏഴ് ഒമ്പത് ഒമ്പതും അഞ്ചും പതിനാല് പതിനാലും ഏഴും ഇരുപത്തൊന്ന് ഇരുപത്തൊന്നും ഒന്നും ഇരുപത്തിരണ്ട് സ്റ്റാർ പോട്ട അവിടെ ഇരിക്കട്ടെ പിന്നെ ഇരുപത്തിരണ്ടും രണ്ടും ഇരുപത്തി നാല് ഇതാണ് സ്റ്റാർ കൂട്ടാതെ അക്കങ്ങളുടെ തുക ഇരുപത്തി ഈ ഇരുപത്തി നാലും സ്റ്റാറും കൂടെ ചേരുമ്പോൾ ഇതൊരു മൂന്നിൻ്റെ ഗുണിതമാവണം ഇതാ നമ്മുടെ റൂള് ഇരുപത്തിനാല് ഓൾറെഡിയേ ഒരു മൂന്നിൻ്റെ ഗുണതാണ് നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ആൻസർ ചെറിയതായത് കൊണ്ട് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും അതല്ലേ നമുക്ക് ഓരോ ഓപ്ഷനും ഇട്ടു നോക്കാം നോക്കി ഇരുപത്തിനാലും സ്റ്റാറിൻ്റെ സ്ഥാനത്ത് ഒന്ന് വന്നാൽ ഇരുപത്തഞ്ചാവും ഇരുപത്തി അഞ്ച് മൂന്നിൻ്റെ ഗുണിതമല്ല ഇനി സ്റ്റാറിൻ്റെ സ്ഥാനത്ത് രണ്ട് വന്നാൽ ഇരുപത്തിനാലും രണ്ടും കൂടെ കൂട്ടി ഇരുപത്താറാവും അപ്പം ഇരുപത്തി ആറ് ഒരിക്കലും നാ മൂന്നിൻ്റെ ഗുണതമല്ല വിട്ടേക്കുക ഇനി ഇരുപത്തിനാലിൻ്റെ സ്ഥാനത്ത് പൂജ്യം വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാലും പൂജ്യം ഇവിടെ കൂട്ടി ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് മൂന്നിൻ്റെ ഗുണിതമാണ് അപ്പോൾ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് പൂജ്യം വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഒന്നുകൂടെ ഇരുപത്തിനാലിൻ്റെ കൂട്ടത്തിൽ മൂന്ന് വന്നാൽ ഇരുപത്തിനാലും സ്റ്റാറൂടെ ചേർത്ത് ഇരുപത്തേഴാവും ഇരുപത്തേഴ് മൂന്നിൻ്റെ ഗുണതമാണ് അപ്പോൾ മൂന്ന് വരാനുമുള്ള സാധ്യതയുണ്ട് ചാടിക്കേറി മൂന്ന് എഴുതരുത് നമ്മളോട് ചോദിച്ച ഒരു കാര്യമുണ്ട് ഏറ്റവും ചെറിയ വില സ്റ്റാറിൻ്റെ ഏറ്റവും ചെറിയ വില എത്ര എന്നാൽ ചോദിച്ചേക്കുന്നത് ഏറ്റവും ചെറിയ വില അപ്പോൾ ഇവർ തന്നിരിക്കുന്ന വെച്ചിട്ട് അല്ലേ തന്നെ അറിയാം ഏറ്റവും ചെറിയ വില പൂജ്യമാണ് അതവിടെ നിൽക്കട്ടെ തന്നിരിക്കുന്ന വെച്ചിട്ട് സ്റ്റാർ ആവാനുള്ള സാധ്യത പൂജ്യവും മൂന്നുമുണ്ട് അപ്പോൾ ഏറ്റവും ചെറിയ വില എന്ന് സൂചിപ്പിച്ച സ്ഥിതിക്ക് നമ്മുടെ ആൻസർ ഉറപ്പായിട്ടും എത്ര സീറോ ഓക്കെ ആണോ അപ്പോൾ ഒരു സംഖ്യ ആറിൻ്റെ ഗുണതമാവണമെങ്കിൽ അത് രണ്ടിൻ്റെയും ഗുണതമാവണം മൂന്നിൻ്റെയും ഗുണനമാവണം ഓക്കെ അല്ലേ ചോദ്യം നമ്പർ ഫോർ ചോദ്യം ഞാൻ വലുതായിട്ട് എഴുതിയിട്ടില്ല ചോദ്യം ഇങ്ങനെയാണ് മൂന്ന് ഏഴ് ആറ് ഡാഷ് അഞ്ച് എട്ട് നാല് ഇതൊരു സംഖ്യയാണ് ഈ സംഖ്യയിൽ വിട്ടുപോയ ഭാഗത്ത് അതായത് ഡാഷിൻ്റെ സ്ഥാനത്ത് ഏതക്കം ചേർന്നാൽ അതിനെ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം എന്നാണ് ചോദിച്ചേക്കുന്നത് ചോദ്യം ഒന്നുകൂടെ പറയുന്നു ഈ സംഖ്യയിൽ വിട്ടുപോയ ഭാഗത്ത് ഏതക്കം ചേർത്താൽ അതിനെ പതിനൊന്ന് കൊണ്ട് നിശേഷം ശിഷ്ടമില്ലാതെ ഹരിക്കാം അപ്പോൾ എന്നെ കാണുന്നവർ പതിനൊന്ന് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന അല്ലെ കഴിയാമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാനായിട്ട് പഠിച്ച റൂള് മനസ്സിലൊന്നാലോചി നോക്കി എന്തായിരുന്നു ആ റൂള് കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നറിയുവാൻ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുകയെടുക്കുക ഈ തുകയുടെ എടുക്കുക രണ്ട് സെറ്റ് കിട്ടും ഈ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണതമോ ആയാൽ ആ സംഖ്യയെ നമുക്ക് പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം ഒന്നൂടെ അറുള്ള മനസ്സിൽ പറയുക ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുക എടുക്കുക അപ്പം രണ്ട് സെറ്റ് കിട്ടും അവരുടെ എടുക്കുക ഈ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണതമോ ആയാൽ ആ സംഖ്യയെ നമുക്ക് പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം നമുക്ക് ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുക ആദ്യം എടുക്കാം ആറും മൂന്നും മൂന്നും ആറും ഒൻപത് ഇനി ഇടയിൽ ഒരു സംഖ്യ ഉണ്ട് ഡാഷ് അതോടെ നിൽക്കട്ടെ ഒൻപതും അഞ്ചും പതിനാല് പതിനാലും നാലും പതിനെട്ട് ആദ്യത്തെ സെറ്റ് എടുത്തപ്പോൾ നമുക്ക് പതിനെട്ട് കിട്ടി ഇനി രണ്ടാമത്തെ സെറ്റ് ഏഴും ഡാഷും ഡാഷ് ഇത്രയെന്നറിയത്തില്ല അവിടെ നിൽക്കട്ടെ ഏഴ് ഡാഷ് പിന്നെ എട്ടും ഏഴും എട്ടും പതിനഞ്ച് പിന്നെ ഒരു ഉണ്ട് ഇതിനകത്ത് അപ്പോൾ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് പതിനഞ്ചും ഡാഷും വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് പതിനെട്ടാണ് രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഏഴ് ഡാഷ് എട്ട് അപ്പോൾ ഏഴ് പ്ലസ് ഡാഷ് അറിയില്ല ഏഴും എട്ടും പതിനഞ്ചും ഡാഷും നമുക്കറിയില്ല എത്രയാണ് ഡാഷോടെ കിടക്കട്ടെ നമ്മളോട് പറയുന്നത് ഇതൊരു പതിനൊന്നിൻ്റെ ഗുണിതമാവണമെങ്കിൽ ഇവരുടെ വ്യത്യാസം ഈ രണ്ട് സെറ്റ് പതിനെട്ടും പതിനഞ്ചും ഡാഷും ഈ രണ്ട് സെറ്റുകളുടെ വ്യത്യാസം പൂജ്യമാവണം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണിതമാവണം ഇവിടെ രണ്ടിൻ്റെയും വ്യത്യാസം പൂജ്യമാവണം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണിതമാവണം അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ഇട്ട് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ രണ്ട് ഇവിടെ രണ്ട് ഡാഷിൻ്റെ അവിടെ രണ്ട് വന്നാൽ ഇത് പതിനഞ്ചും രണ്ടും പതിനേഴാവും അപ്പോൾ ഇത് പതിനെട്ട് ഇത് പതിനേഴാവും പതിനെട്ടിൻ്റെയും പതിനേഴിൻ്റെയും വ്യത്യാസം ഒന്നാണ് വ്യത്യാസം ഒന്നു വന്നിട്ട് കാര്യമില്ല പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണമോ ആയിരിക്കണം വിട്ടേക്കുക അടുത്തത് അഞ്ച് ഇവിടെ അഞ്ചു ഡാഷിൻ്റെ സ്ഥാനത്ത് അഞ്ച് വന്നാൽ ഇത് പതിനെട്ടും ഇത് പതിനഞ്ചും അഞ്ചും കൂടെ ചേർത്ത് ഇരുപതും ആവും അപ്പോൾ ഇത് പതിനെട്ട് ഇത് ഇരുപത് പതിനെട്ട് ഇതിരുപത് പതിനെട്ടിൻ്റെ ഇരുപതിൻ്റെ വ്യത്യാസം രണ്ട് രണ്ട് വന്നിട്ട് കാര്യമില്ല പതിനൊന്നോ പതിനൊന്നിൻ്റെ ഗുണതമോ പൂജ്യമോ ആവണം അടുത്ത ഓപ്ഷൻ പതിനൊന്ന് ഇട്ടു നോക്കിയേ ഇവിടെ പതിനൊന്നിട്ടാൽ പതിനഞ്ചും പത്തും ഇരുപത്തഞ്ചും ഒന്നും ഇരുപത്താറ് വരും ഇത് ഇത് പതിനെട്ട് ഇത് ഇരുപത്താറ് ഇപ്പം ഇവിടെ പതിനൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത് പതിനെട്ട് ഇത് ഇരുപത്തി ആറ് പതിനെട്ടിൻ്റെ ഇരുപത്തി ആറിൻ്റെ വ്യത്യാസം എട്ടാ വ്യത്യാസം എട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല വിട്ടേക്കുക ലാസ്റ്റ് മൂന്ന് ഇട്ട് നോക്കി ഇവിടെ മൂന്ന് വന്നാൽ ഇത് പതിനെട്ടാവും ഇവിടെ മൂന്ന് വന്നാൽ പതിനഞ്ച് മൂന്നൂടെ ചേർത്ത് പതിനെട്ടാവും മൂന്ന് വന്നാൽ ഇതും പതിനെട്ടായി ഇതും പതിനെട്ടായി ഇവരുടെ വ്യത്യാസം എത്ര പൂജ്യം നമ്മൾ പഠിച്ച റൂൾ എന്തുവാ ഒന്നുകിൽ വ്യത്യാസം പൂജ്യമാവണം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണിതമാവണം വ്യത്യാസം പൂജ്യം കിട്ടിയില്ലേ അപ്പോൾ ഇത് പതിനൊന്നിൻ്റെ ഗുണതമാവണമെങ്കിൽ ഈ വിട്ടുപോയ ഭാഗത്ത് ഉറപ്പായിട്ടും എത്രയായിരിക്കും മൂന്ന് ഓക്കെ ആണോ അപ്പോൾ ഓർത്ത് വെച്ചോളൂ ഒരു സംഖ്യ പതിനൊന്നിൻ്റെ ഗുണതമാവണമെങ്കിൽ ഒന്നിട വിട്ടുള്ള സംഖ്യകളുടെ തുക എടുക്കുക രണ്ട് സെറ്റ് കിട്ടും ഈ തുകയുടെ വ്യത്യാസം എടുക്കുക ഈ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണതമോ ആയാൽ ആ സംഖ്യയെ നമുക്ക് പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം ഓക്കെ അടുത്ത ചോദ്യം നമ്പർ ഫൈവ് ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചൊരു മോഡലാണ് താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഇരുപത്തി നാല് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത് ഒന്നുകൂടെ പറയുന്നു വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ട്വൻറ്റി ഫോർ അതായത് നാല് സംഖ്യ അത് ഇരുപത്തി നാല് കൊണ്ട് കൃത്യമായി ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതാണ് കഴിഞ്ഞ വീഡിയോയുടെ ഇതിൻ്റെ പാർട്ട് വണ്ണിൻ്റെ അവസാനം നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള റൂള് നമ്മൾ പഠിച്ചു ഇനി ഇരുപത്തി കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിൽ നിങ്ങൾ ആലോചിക്കണം ഏതൊക്കെ സംഖ്യകളെ ഗുണിക്കുമ്പോൾ ഇരുപത്തി കിട്ടും ഒന്നേ ഗുണം ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് നമുക്കത് വേണ്ട അതുപോലെ തന്നെ ആറ് ഗുണം നാല് ഇരുപത്തി അതുപോലെ തന്നെ വേറെ ഏതാ പന്ത്രണ്ട് ഗുണം രണ്ട് ഇരുപത്തിനാലാണ് അതുപോലെ തന്നെ എട്ട് ഗുണം മൂന്നും ഇരുപത്തിനാലാണ് ഇതൊക്കെയാണ് ഗുണിക്കുമ്പോൾ ഇരുപത്തിനാല് കിട്ടുന്ന സംഖ്യകൾ ഇനി ഈ നമ്മളിതിൽ ഏതെടുക്കുമെന്ന് ചോദിച്ചാൽ ആറിനും നാലിനും തമ്മിൽ തമ്മിൽ ഘടകങ്ങളുണ്ട് രണ്ടൊരു ഘടകമാണ് കോപ്രയുമായിട്ടുള്ള സംഖ്യകളെ എടുക്കാവൂ ഇറ്റ് മീൻസ് തമ്മിൽ തമ്മിൽ ഘടകങ്ങൾ ഉണ്ടാവാൻ പാടില്ല ആറിനും നാലിനും തമ്മിൽ തമ്മിൽ ഘടകങ്ങളുണ്ട് ഇതെടുക്കാൻ പാടില്ല പന്ത്രണ്ടിനും രണ്ടിനും തമ്മിൽ തമ്മിൽ രണ്ടൊരു ഘടകമാണ് എടുക്കാൻ പാടില്ല കാര്യം പന്ത്രണ്ടിനെയും രണ്ടിനെയും രണ്ടു വെച്ച് വെട്ട എട്ടും മൂന്നും നോക്കിയാൽ തമ്മിൽ തമ്മിൽ ഘടകങ്ങളില്ല ഉണ്ടോ ഇല്ല കോപ്രയും അതായത് തമ്മിൽ തമ്മിൽ ഘടകങ്ങളില്ല എട്ടിനും മൂന്നിനും തമ്മിൽ ഒന്ന് വെച്ച് മാത്രമേ വെട്ടാൻ പറ്റൂ എട്ടിനും മൂന്നിനും വേറെ ഫാക്ടേഴ്സ് ഇല്ല ഉണ്ടോ അപ്പോൾ ഓർത്തുവച്ചോളൂ ഒരു സംഖ്യ ഇരുപത്തിനാലിൻ്റെ ഗുണതമാവണമെങ്കിൽ ആ സംഖ്യ എട്ടിൻ്റെയും ഗുണിതമാവണം മൂന്നിൻ്റെയും ഗുണതമാവണം ഓർത്തോളുക ഒരു സംഖ്യ ഇരുപത്തിനാലിൻ്റെ ഗുണതമാവണമെങ്കിൽ അത് എട്ടിൻ്റെയും ഗുണിതമാവണം മൂന്നിൻ്റെയും ഗുണതമാവണം അപ്പം ഇത് രണ്ടും ആവണം അപ്പോൾ നമുക്ക് ഈ നാലെണ്ണവും ചെക്ക് ചെയ്ത് നോക്കണം ഏറ്റവും നല്ലത് ആദ്യം എട്ട് നോക്കുന്നതാണ് എട്ടിൻ്റെ ആണോ നോക്കുന്നതാണ് എന്താണെന്ന് ചോദിച്ചാൽ മൂന്നിൻ്റെ ആണോ എന്ന് നോക്കണമെങ്കിൽ ഇത് മുഴുവൻ നോക്കണം ഇത് കൂട്ടി നോക്കി ഡയ്യോടാ മൂന്നിൻ്റെ അല്ല എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് എട്ടിൻ്റെ ആണോന്ന് നോക്കുക അപ്പോൾ നോക്കുക ആദ്യത്തെ ഓപ്ഷൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എട്ടിൻ്റെ ഗുണതമാവണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ മൂന്നക്കം പൂജ്യമോ എട്ടിന്റെ ഗുണമോ ആവണം അവസാനത്തെ മൂന്നക്കം പൂജ്യമോ എട്ടിന്റെ ഗുണമോ ആവണം അവസാനത്തെ മൂന്നക്കം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നല്ല ഒരൊറ്റ ഒറ്റ സംഖ്യയും എട്ടിന്റെ ഗുണതമാവത്തില്ല ഇത് എട്ടിന്റെ ഗുണതമേ അല്ല ഇനി എട്ടിന്റെ ഗുണതം അല്ലെങ്കിൽ ഇനി മൂന്നിൻ്റെ ആവുമെന്ന് നോക്കണോ ഉണ്ടോ അടുത്ത സംഖ്യ അവസാനത്തെ മൂന്നക്കം അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് മൂന്നിൻ്റെ ഗുണതമാണോ സോറി എട്ടിൻ്റെ ഗുണതമാണോന്ന് നമുക്ക് നോക്കാം ചുമ്മാ ആവത്തില്ലം തോന്നും എന്നാലും നോക്കാം ആറ് നാൽപ്പത്തെട്ട് ബാക്കി അറുപത്തെട്ട് വന്നു നാ എട്ട് അറുപത്തി നാല് വന്ന് ശിഷ്ടം വരും എന്തായാലും നാല് ശിഷ്ടം നാല് വന്ന സ്ഥിതിക്ക് ഈ മൂന്നെണ്ണത്തിന് എട്ട് കൊണ്ട് ഹരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ സംഖ്യയെയും എട്ട് കൊണ്ട് ഹരിക്കാൻ കഴിയില്ല ഇനി മൂന്ന് നോക്കേണ്ട കാര്യമില്ല അടുത്തത് നോക്കിക്കേ എഴുന്നൂറ്റി മുപ്പത്തി ആറ് എഴുന്നൂറ്റി മുപ്പത്തിയാറിന് എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും സംശയമുള്ളവർ നോക്കുക ഒൻപത് എഴുപത്തിരണ്ട് പതിനാറ് ഒന്ന് രണ്ട് പതിനാറ് പൂജ്യം എഴുന്നൂറ്റി മുപ്പത്തിയാറിനെ നമുക്ക് എട്ടുകൊണ്ട് ഹരിക്കാം ഇനി മൂന്നുകൊണ്ട് പറ്റുമോ എന്ന് നോക്കിക്കേ മൂന്ന് കൊണ്ട് പറ്റണമെങ്കിൽ അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണതമാവണം അപ്പോൾ ഇവരെ കൂട്ടി നോക്കി ആറ് പൂജ്യം വേണ്ട ആറ് എട്ടും പതിനാല് പതിനാല് ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഒന്നും മൂന്നും ഇരുപത്തിനാല് ഇരുപത്തിനാല് ആറും മുപ്പത് മുപ്പത് മൂന്നിൻ്റെ കൂട്ടിയപ്പം കിട്ടിയ മുപ്പത് മൂന്നിൻ്റെ ഗുണിതമാണ് അപ്പോൾ ഈ സംഖ്യയും മൂന്നിൻ്റെ ഗുണിതമാണ് അപ്പോൾ ഈ സംഖ്യ എട്ടിൻ്റെയും ഗുണിതമാണ് മൂന്നിൻ്റെയും ഗുണതമാണ് എന്ന് വെച്ചാൽ ഇത് ഇരുപത്തിനാലിൻ്റെയും ഗുണതമാണ് ആണോ ഞാൻ അടുത്ത് പ്രകാരം വരത്തില്ല എന്നാലും അവസാനത്തെ മൂന്നക്കം നോക്കിക്കേ മൂന്നക്കം പൂജ്യമോ എട്ടിൻ്റെ ഗുണതമോ ആയാൽ ഇവനെ നമ്മൾ എട്ടിൻ്റെ ഗുണതമായിട്ട് കണക്കാക്കും എട്ടിൻ്റെ ഗുണതമാണ് മൂന്നും പൂജ്യം ഇനി മൂന്നിൻ്റെ ഗുണതമാണോ നോക്കിക്കേ മൂന്നിൻ്റെ ഗുണതമാണോ എല്ലാവരും കൂട്ടുമ്പോൾ മൂന്നിൻ്റെ ഗുണതം കിട്ടണം അഞ്ചും ഒന്നും ആറ് ആറ് രണ്ടും എട്ട് മൂന്നിൻ്റെ ഗുണതമാവത്തില്ല എട്ട് അപ്പോൾ ഇത് രണ്ടു ആയെങ്കിലും ഇരുപത്തിനാലിൻ്റെ ഗുണമാവും പക്ഷേ ഒന്ന് അല്ല അപ്പോൾ നമ്മുടെ ആൻസർ ഇത് ഓർക്കുക ഇരുപത്തിനാലിൻ്റെ ഗുണതമാവണമെങ്കിൽ അത് എട്ടിൻ്റെയും ഗുണതമാവണം മൂന്നിൻ്റെയും ഗുണതമാവണം അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം ഇങ്ങനെയാണ് ചോദ്യം നമ്പർ സിക്സ് ചോദ്യം ഇങ്ങനെയാണ് താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ നാൽപ്പത്തി അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതാണ് അതായത് നാൽപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത സംഖ്യ ഏതാ ക്വസ്റ്റ്യൻ വലിച്ചവർ എഴുതിയിട്ടില്ല ക്വസ്റ്റ്യൻ ഇതാണ് ഈ നാല് സംഖ്യകളിൽ നാൽപ്പത്തഞ്ച് കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതാ അപ്പോൾ നമുക്ക് ആദ്യം നാൽപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യയുടെ ഒരു റൂൾ അങ്ങ് കണ്ടുപിടിക്കുക ഏതൊക്കെ സംഖ്യകളെ ഗുണിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് കിട്ടും നാൽപ്പത്തഞ്ച് ഇൻറ്റു ഒന്ന് നാൽപ്പത്തഞ്ച് നമുക്ക് വേണ്ട അതുപോലെ തന്നെ മൂന്ന് ഇൻറ്റു പതിനഞ്ച് നാൽപ്പത്തി അഞ്ചാണ് അതുപോലെ തന്നെ പിന്നെയുള്ളത് അതുപോലെ തന്നെ പിന്നെയുള്ളത് അഞ്ച് ഇൻറ്റു ഒൻപത് നാൽപ്പത്തഞ്ചാണ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത് രണ്ട് സംഖ്യകളെയും ഗുണിക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തഞ്ച് കിട്ടും ഇതിലേത് നമ്മൾ എടുക്കും നമ്മളെടുക്കും നമ്മളെടുക്കേണ്ടത് കോപ്രയുമായിട്ടുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ മൂന്നും പതിനഞ്ചും മൂന്നിനും പതിനഞ്ചിനും തമ്മിൽ തമ്മിൽ നോക്കുമ്പോൾ മൂന്നൊരു ഘടകമാണ് കാര്യം മൂന്നിനെയും മൂന്നു കൊണ്ട് ധരിക്കാം പതിനഞ്ചിനെയും മൂന്നു കൊണ്ട് ധരിക്കാം നമുക്ക് ഇതെടുക്കാൻ പറ്റത്തില്ല അഞ്ചിനും ഒമ്പതിനും തമ്മിൽ തമ്മിൽ ഘടകങ്ങളില്ല അപ്പോൾ ഓർത്ത് വച്ചോളുവ ഒരു സംഖ്യ നാൽപ്പത്തഞ്ചിൻ്റെ ഗുണതമാവണമെങ്കിൽ ആ സംഖ്യ അഞ്ചിൻ്റെയും ഗുണതമാവണം ഒൻപതിൻ്റെയും ഗുണതമാവണം അഞ്ചിൻ്റെയും ഗുണതമാവണം ഒൻപതിൻ്റെയും ഗുണതമാവണം അഞ്ചിൻ്റെയും ഗുണതമാവണം ഒൻപതിൻ്റെയും ഗുണതം അപ്പം അഞ്ചിൻ്റെ ഗുണതമാവണമെങ്കിൽ എന്തു പറയുള്ളു അവസാനിക്കുന്നത് പൂജ്യത്തിലോ അഞ്ചിലോ ആയിരിക്കണം ഈ നാല് സംഖ്യയും ദേ ഓപ്ഷനിൽ തന്ന നാല് സംഖ്യയും അവസാനിക്കുന്നത് അഞ്ചിലും പൂജ്യത്തിലും ആ അപ്പൊ ഇതെല്ലാം അഞ്ചിൻ്റെ ഗുണതമാണ് ഇനി ഒൻപതിൻ്റെ ഗുണതമാണോ എന്ന് നോക്കണം ആദ്യത്തെ ചോദ്യം നോക്കിക്കേ അഞ്ചിൻ്റെ ഗുണമാണ് ഇനി ഒൻപതിൻ്റെ ഗുണതമാണോ നോക്കാം ഒരു സംഖ്യ ഒൻപതിൻ്റെ ഗുണമാവണമെങ്കിൽ റൂള് പറ അക്കങ്ങൾ കൂട്ടുമ്പോൾ ഒൻപതിൻ്റെ ഗുണതം കിട്ടണം കൂട്ടി നോക്കിയ മൂന്ന് ഒന്ന് നാല് നാലും രണ്ടും ആറ് ആറു അഞ്ചും പതിനൊന്ന് പതിനൊന്ന് നാലും പതിനഞ്ച് പതിനഞ്ച് അഞ്ചും ഇരുപത് ഇരുപത് ഒൻപതിൻ്റെ ഗുണിതമല്ല അപ്പോൾ ഈ സംഖ്യ ഒരിക്കലും ഒൻപതിൻ്റെ ഗുണതമാവത്തില്ല നാൽപ്പത്തഞ്ചിൻ്റെ ഗുണിതമാവില്ല അടുത്തത് അഞ്ചിൻ്റെ ഗുണതം ഇനി ഒൻപതിൻ്റെ ഗുണതമാണോ നോക്കിക്കുക രണ്ടും പൂജ്യവും രണ്ട് രണ്ടും മൂന്നും അഞ്ച് അഞ്ചു ആറും പതിനൊന്ന് പതിനൊന്ന് ഒൻപതും ഇരുപത് ഇരുപത് ഒൻപതിൻ്റെ ഗുണതമല്ല അപ്പോൾ നാൽപ്പത്തഞ്ചിൻ്റെ ഗുണമല്ല അടുത്തത് അഞ്ചിൻ്റെ ഗുണമാണ് ഇനി ഒൻപതിൻ്റെ ഗുണതമാണെന്ന് നോക്കിക്കാൻ മൂന്ന് മൂന്ന് ആറ് ആറും ഒൻപതും ആറും ഒമ്പതും എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് അഞ്ച് ഇരുപത് ഇരുപത്താറ് ഇരുപത്താറും അഞ്ചും മുപ്പത്തൊന്ന് മുപ്പത്തി ഒന്ന് ഒൻപതിൻ്റെ ഗുണതമല്ല അടുത്തത് ഒന്ന് അതെ അഞ്ചിൻ്റെ ഗുണതമാ ഒൻപതിൻ്റെ ഗുണതമാണെന്ന് നോക്ക് ഒന്ന് ഒന്നും രണ്ട് രണ്ടും ആറും എട്ട് എട്ടും എട്ടും പതിനാറ് പതിനാറും രണ്ടും പതിനെട്ട് പതിനെട്ട് ഒൻപതിൻ്റെ ഗുണിതമാണ് അപ്പോൾ ഈ ചോദ്യം നോക്കുകേ ഇത് അഞ്ചിൻ്റെയും ഗുണതമാണ് ഒൻപതിൻ്റെയും ഗുണതമാണ് അഞ്ചിൻ്റെയും ഒൻപതിൻ്റെയും ഗുണിതമായാൽ ഇത് നാൽപ്പത്തി അഞ്ചിൻ്റെയും ഗുണതമാണ് ഓക്കെ ആണോ അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം നമ്പർ സെവൻ ചുരുക്കി എഴുതിയേക്കുവാണ് ചോദ്യം ഇങ്ങനെയാണ് താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അമ്പത്തി അഞ്ചുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതാണ് ചോദ്യം എന്ന് പറയുന്നു നാല് സംഖ്യ ഉണ്ട് ഈ നാല് സംഖ്യകളിൽ അൻപത്തഞ്ച് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതാണ് അതായത് അമ്പത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ അമ്പത്തി അഞ്ച് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യയ്ക്ക് ഒരു റൂള് കണ്ടുപിടിക്കുക മനസ്സിലാലോചിക്കണം ഏതൊക്കെ സംഖ്യയെ ഹരിക്കുമ്പോൾ അൻപത്തി അഞ്ച് കിട്ടും നമുക്കറിയാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ അമ്പത്തഞ്ച് ഇൻറ്റു ഒന്ന് അമ്പത്തഞ്ചാ ഒന്നിൻ്റേത് നമ്മൾ എടുക്കത്തില്ല പിന്നെ ഏതാ പതിനൊന്നും അഞ്ചുകൂടെ ഗുണിക്കുമ്പോൾ ഹരിക്കുമല്ല ഗുണിക്കുമ്പോൾ നമുക്ക് അൻപത്തഞ്ച് കിട്ടും ഒന്നൂടെ പറയുന്നു റൂൾ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഓർക്കുക ഏതൊക്കെ രണ്ട് സംഖ്യകളെ ഗുണിച്ചാൽ അൻപത്തഞ്ച് കിട്ടും പതിനൊന്നും അഞ്ചുകൂടെ ഗുണിച്ചാൽ അൻപത്തഞ്ച് കിട്ടും വേറൊന്നുമില്ല ഇനി നോക്കണം എടാ പതിനൊന്നിനും അഞ്ചിനും തമ്മിൽ തമ്മിൽ ഘടകങ്ങൾ ഉണ്ടോ ഇല്ല പതിനൊന്നിന് അഞ്ചിന് തമ്മിൽ തമ്മിൽ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ ഉണ്ടോ ഇല്ല അപ്പോൾ ഓർക്കുക ഇത് രണ്ടും കോപ്രൈമാണ് അപ്പോൾ ഓർക്കേണ്ട കാര്യം ഒരു സംഖ്യ അൻപത്തി അഞ്ചിന്റെ ഗുണിതമാവണമെങ്കിൽ ആ സംഖ്യ പതിനൊന്നിൻ്റെയും ഗുണിതമാവണം അഞ്ചിൻ്റെയും ഗുണതമാവണം ആ സംഖ്യ പതിനൊന്നിൻ്റെയും ഗുണതമാവണം അഞ്ചിൻ്റെയും ഗുണതമാവണം അപ്പോൾ നമുക്ക് ആദ്യം അഞ്ചിന്റെ റൂൾ നോക്കാം കാര്യ എളുപ്പം ആയുധ ചോദ്യം അഞ്ചിന്റെ ഗുണിതമാവണമെങ്കിൽ അവസാനിക്കുന്നത് പൂജ്യത്തിലോ അഞ്ചിലോ ആവണം ഇത് അവസാനിച്ചത് എട്ടിലാണ് അപ്പോൾ അഞ്ചിന്റെ ഗുണിതമല്ല ഇനി ഇത് നോക്കണോ അഞ്ചിന്റെ ഗുണമല്ല ഇനി പതിനൊന്നിൻ്റെ പോലും നമ്മൾ എടുക്കത്തില്ല അടുത്തത് അവസാനിക്കുന്ന പൂജ്യത്തിലാണ് അപ്പോൾ അറിയാം അഞ്ചിന്റെ ഗുണമാണ് ഇനി പതിനൊന്നിൻ്റെ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കണം ഒന്നിടവിട്ടുള്ള സംഖ്യകളെ കൂട്ടുക ഒന്നിടവിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് മൂന്നും രണ്ടും അഞ്ച് അഞ്ചും മൂന്നും എട്ട് എട്ടും പൂജ്യം എട്ടാണ് ഇത് കൂട്ടിയപ്പോൾ പിന്നെ ഇവനെ കൂട്ടുമ്പോൾ എട്ടും നാലും പന്ത്രണ്ട് പന്ത്രണ്ടും ആറും എത്ര പന്ത്രണ്ട് ആറും പതിനെട്ട് ഇത് കൂട്ടിയപ്പോൾ പതിനെട്ട് ആദ്യത്തെ സെറ്റ് കൂട്ടിയപ്പോൾ എട്ട് ഈ അഞ്ച് ഞാൻ എഴുതിയതാണ് കേട്ടോ ഇത് കൂട്ടിയപ്പോൾ എട്ട് ഇത് കൂട്ടിയപ്പോൾ പതിനെട്ട് ഇവരുടെ വ്യത്യാസം പത്ത് വ്യത്യാസം പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണതമോ ആയാൽ ആ സംഖ്യയെ കൊണ്ട് ധരിക്കാം പക്ഷേ ഇതിനെ കൊണ്ട് പറ്റത്തില്ല കാര്യം വ്യത്യാസം പത്താ അപ്പോൾ നടക്കത്തില്ല അടുത്തത് അവസാനിക്കുന്നത് അഞ്ചിലാണ് അപ്പം നമുക്ക് മനസ്സിലായി അഞ്ചിൻ്റെ ഗുണതമാണ് ഓക്കെയാണ് ഇനി പതിനൊന്നിൻ്റെ ഗുണതമാണോ നോക്കാം എങ്ങനെ ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുക മൂന്നും രണ്ടും അഞ്ച് അഞ്ചും എട്ടും പതിമൂന്ന് പതിമൂന്നും അഞ്ചും പതിനെട്ട് ആദ്യത്തെ തുക എടുത്തപ്പോൾ പതിനെട്ട് അഞ്ചും ഏഴും പന്ത്രണ്ട് പന്ത്രണ്ടും ഏഴും സോറി പന്ത്രണ്ട് പന്ത്രണ്ടും അഞ്ചും പതിനേഴ് ഇവരുടെ വ്യത്യാസം ഒന്ന് ഈ വ്യത്യാസം ഒന്ന് വന്നിട്ട് കാര്യമില്ല പതിനൊന്നിൻ്റെ ഗുണതമോ പൂജ്യമോ ആവണം അപ്പോൾ ഇത് അഞ്ചിൻ്റെ ഗുണതമാണ് പക്ഷെ പതിനൊന്നിൻ്റെ ഗുണതമല്ല അപ്പോൾ ഒരിക്കലും അമ്പത്തഞ്ചിൻ്റെ ഗുണതമാവില്ല അടുത്തത് അവസാനിക്കുന്നത് അഞ്ചിലാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അഞ്ചിൻ്റെ ഗുണതമാവ ഇനി പതിനൊന്നിൻ്റെ ഗുണതമാണോ എന്നറിയുവാൻ ഒന്നടവിട്ടുള്ള സംഖ്യകൾ കൂട്ടി ഒൻപത് ഒന്നും പത്ത് പത്ത് എട്ടും പതിനെട്ട് പതിനെട്ടും അഞ്ചും നമുക്കറിയാം ഇരുപത്തി മൂന്ന് അടുത്തവനെ കൊണ്ടുപോവാ നാല് മൂന്ന് ഏഴ് Anjum, London, ും പന്ത്രണ്ട് ഒരു സെറ്റ് കൂട്ടിയപ്പോൾ ഇരുപത്തി മൂന്ന് ഒരു സെറ്റ് കൂട്ടിയപ്പോൾ പന്ത്രണ്ട് ഇവരുടെ വ്യത്യാസം ചെറുതീന്ന് വലുതോ വലുതെന്ന് ചെറുത് എന്തുകൊണ്ടോ വായിക്കോട്ടെ ഇരുപത്തി മൂന്നിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചു വ്യത്യാസം കിട്ടി പതിനൊന്ന് ഇവരുടെ വ്യത്യാസം പതിനൊന്നോ പതിനൊന്നിൻ്റെ ഗുണിതമോ പൂജ്യമോ ആയാൽ ആ സംഖ്യയെ നമുക്ക് പതിനൊന്ന് കൊണ്ട് ഹരിക്കാം ഇവരുടെ വ്യത്യാസം പതിനൊന്ന് പതിനൊന്നിൻ്റെ ഗുണിതമാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരെ പതിനൊന്ന് കൊണ്ട് ഹരിക്കാം അപ്പോൾ ഈ സംഖ്യ അഞ്ചിൻ്റെയും ഗുണിതമാണ് ഈ സംഖ്യ പതിനൊന്നിൻ്റെയും ഗുണിതമാണ് അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയെ നമുക്ക് അമ്പത്തഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാം അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം നമ്പർ എയ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യം ഇങ്ങനെയാണ് രണ്ട് ഒന്ന് എട്ട് 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 ഡാഷ് അഞ്ച് ഡാഷഞ്ച് എന്ന സംഖ്യ വിട്ടുപോയ ഭാഗത്ത് ഏതക്കം ചേർത്താൽ അതിനെ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാം അതായത് ഇത്രയേ ഉള്ളൂ ചോദ്യം രണ്ട് ഒന്ന് എട്ട് 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 ഡാഷ് അഞ്ച് ഇതൊരു സംഖ്യ ഈ സംഖ്യയുടെ വിട്ടുപോയ ഭാഗത്ത് അതായത് ഡാഷിൻ്റെ സ്ഥാനത്ത് ഏതക്കം വന്നാൽ അതിനെ ഒൻപത് കൊണ്ട് ഹരിക്കാം എന്നാണ് ചോദിച്ചേക്കുന്നത് ഇത്രയും ചെയ്ത് നിങ്ങൾക്ക് ഇത് എളുപ്പമാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒൻപത് കൊണ്ട് ഹരിക്കാൻ ഹരിക്കുമ്പോൾ ശിഷ്ടം വരുവോ ഇല്ലയോ എന്നറിയാനുള്ള റൂൾ ഒന്ന് മനസ്സിലാലോചിച്ച് എന്തുവാ റൂൾ ഒരു സംഖ്യ ഒൻപതിൻ്റെ ഗുണതമാവണമെങ്കിൽ ആ സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടുമ്പോൾ ഒൻപതിൻ്റെ ഗുണതം തന്നെ കിട്ടണം ഒന്നൂടെ പറയാം ഒരു സംഖ്യ ഒൻപതിൻ്റെ ഗുണതമാവണമെങ്കിൽ ആ സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടുമ്പോൾ ഒൻപതിൻ്റെ ഗുണം തന്നെ വരണം അപ്പൊ നമുക്ക് ഈ വിട്ടുപോയ ഭാഗമൊഴിച്ച് ബാക്കി കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം രണ്ടും ഒന്നും മൂന്ന് മൂന്ന് എട്ടും പതിനൊന്ന് പതിനൊന്ന് എട്ടും പത്തൊൻപത് പത്തൊൻപത് എട്ടും ഇരുപത്തേഴ് ഇരുപത്തേഴ് അഞ്ചും മുപ്പത്തിരണ്ട് വിട്ടുപോയ ഭാഗം ഇല്ലാതെ കൂട്ടിയപ്പോൾ മുപ്പത്തിരണ്ട് വന്നു മുപ്പത്തിരണ്ടും ഈ വിട്ടുപോയ ഭാഗം ഡാശു ഇതുകൂടെ ചേരുമ്പോൾ ഇതൊരൊൻപതിൻ്റെ ഗുണതമാവണം എന്നാൽ ഇതൊരൊൻപതിൻ്റെ ഗുണതമാവും ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ നാല് മുപ്പത്തിരണ്ടിൻ്റെ കൂടെ നാല് ചേർത്താൽ ഇത് മുപ്പത്താറാവും മുപ്പത്താറ് ഒൻപതിൻ്റെ ഗുണതമാണ് ഒൻപത് നാല് മുപ്പത്തി ആറാണ് അപ്പോൾ ഇവിടെ ഒരു നാല് വന്നു കഴിഞ്ഞാൽ ഇത് ഒൻപതിൻ്റെ ഗുണതമാണ് നമ്മുടെ ആൻസർ നാല് ഓപ്ഷൻ എ എളുപ്പമല്ലേ ഇനി നമുക്ക് ആ ബാക്കി ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നാല് അഞ്ചിട്ട എന്തോ സംഭവിക്കും മുപ്പത്തിരണ്ടും അഞ്ചുകൂടെ ചേരുമ്പോൾ മുപ്പത്തേഴ് വരും മുപ്പത്തേഴ് ഒൻപതിൻ്റെ ഗുണതമല്ല രണ്ട് വന്നാൽ മുപ്പത്തിരണ്ടിൻ്റെ രണ്ടുകൂടെ ചേർത്ത് മുപ്പത്തിനാല് വരും മുപ്പത്തിനാല് ഒമ്പതിൻ്റെ ഗുണതമല്ല ഒന്ന് വന്നാൽ മുപ്പത്തിരണ്ട് ഒന്നുകൂടെ ചേർത്ത് മുപ്പത്തി മൂന്ന് വരും മുപ്പത്തിമൂന്ന് ഒൻപതിൻ്റെ ഗുണതമാണോ അല്ല അപ്പോൾ മുപ്പത്തിരണ്ടിൻ്റെ കൂടെ നാല് ചേർത്ത് മുപ്പത്തി ആറാവും മുപ്പത്താറ് ഒൻപതിൻ്റെ ഗുണമാണ് നമ്മുടെ ആൻസറ് നാല് ഓക്കെ എളുപ്പമല്ലേ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടത് ഹരണ സാധ്യത അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ ഇതിനു മുമ്പിലുള്ള കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സംഖ്യകളുടെ ഹരണസാധ്യത അല്ലെ ഹരിക്കുമ്പോൾ ശിഷ്ടം വരുമോ ഇല്ലയോ എന്ന് നോക്കാനുള്ള എളുപ്പവഴികൾ കണ്ടു ഈ വഴികളെല്ലാവരും ഏത് പരീക്ഷയ്ക്ക് പോയാലും ആദ്യം നിർബന്ധമായിട്ടും പഠിക്കണം മുമ്പോട്ട് ഒരുപാട് പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന എട്ട് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ആയ എട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു മനസ്സിലായെന്ന് കരുതുന്നു സംശയമുള്ളതൊക്കെ ചെയ്ത് നോക്കണം എഴുതിയെടുക്കണം അപ്പോൾ ഇനിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാമെന്നൊരു പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ചെറുകി